അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് നടക്കുന്ന ചാലിപ്പുഴയിലെയും ഇരുവഴിഞ്ഞിപ്പുഴയിലെയും പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ തേജ് ലോയ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഓഗസ്റ്റ് 12 മുതൽ 14 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ഓഗസ്റ്റ് 12 മുതൽ 14 വരെ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന 8th മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ കലക്ടർ എൻ തേജ് ലോയ് റെഡ്ഡി വിലയിരുത്തി. കലക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും മത്സരവേദിയായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും സന്ദർശിച്ച് വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് വിലയിരുത്തിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കയാക്കിംഗ് മേളയുടെ ഉദ്ഘാടനം കോടഞ്ചേരി പുലിക്കയത്ത്, ചാലിപ്പുഴയിലും സമാപനം തിരുവമ്പാടി ഇലന്തുകടവിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലും നടക്കും. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി സ്ലാലോം, വോട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ ഇനങ്ങളിലായി നടക്കുന്ന വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങളിൽ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് നിന്ന് ഉദ്ഘാടനവേദിയായ കോടഞ്ചേരി പുലിക്കയത്തേക്ക് സൈക്കിൾ സവാരിയും നടക്കും. തുഷാരഗിരി വട്ടച്ചിറയിൽ മഴ നടത്തവും ട്രക്കിങ്ങും പുഴകളിൽ ചൂണ്ടയിടലും ഇതിന്റെ ഭാഗമായി നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അലക്സ് തോമസ് ചെമ്പകശ്ശേരി, മേഴ്സി പുളിക്കാട്ട്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ചാക്കോ, അഡ്വഞ്ചർ ടൂറിസം സിഇഒ ബിനു കുര്യാക്കോസ്, ജോസ് പെരുമ്പള്ളി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ടൂറിസം സംരംഭകർ എന്നിവരും പങ്കെടുത്തു. മത്സരവേദിയായ പുലിക്കയത്ത്, ചാലിപ്പുഴയിലും ഇലന്തുകടവ്, കുറുങ്കയം, ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് കലക്ടറും സംഘവും സന്ദർശിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.